നമുക്കുള്ളത് സയാറ്റിക്ക തന്നെയാണെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? എല്ലാവരും എക്സ്റേ അല്ലെങ്കിൽ സ്കാൻ ചെയ്യും, MRI സ്കാൻ ചെയ്യും. അതല്ലാതെ നമുക്ക് തന്നെ നമ്മുടെ ക്ലിനിക്കിലോ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന സയാറ്റിക്ക ആണെന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് ക്ലിനിക്കുകളിൽ ഒരു ചെറിയൊരു ടെസ്റ്റ് അല്ലെങ്കിൽ ക്ലിനിക്കുകളിൽ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? അത് ചെയ്തിട്ട് അത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് സയാറ്റിക്കയാണ്. അപ്പോഴാണ് ബുദ്ധിമുട്ട് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ MRIക്കോ എക്സ്റേക്കോ പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. അത് ചെയ്തിട്ട് നിങ്ങൾ ഓക്കെ ആണ്, ഇതാണ് പ്രശ്നം എന്ന് കൺഫേം ആവണെങ്കിൽ അത് സയാറ്റിക്കാണെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താം. അപ്പൊ എക്സ്റേയും MRI സ്കാനിങ്ങും ലാഭം വരുത്താൻ പറ്റും. അത് വിചാരിച്ച് വേണ്ട എന്നല്ല, ഇത് അധികമാണ് അല്ലെങ്കിൽ എന്തോരം വേഴ്സ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ MRI സ്കാനൊക്കെ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും വന്നിട്ട് ഇത് സയാറ്റിക്ക ആണ് എന്ന് കൺഫേം ആക്കാൻ പറ്റും, അതിന്റെ വീഡിയോ ആണ്. നോക്കിക്കോളൂ, നമ്മൾ ആദ്യം കിടക്കുന്നു. എന്താ ചെയ്യലെന്നുണ്ടെങ്കിൽ കാലുകൾ നമ്മൾ ഒരു 30 മുതൽ 70 ഡിഗ്രി വരെ പൊക്കുന്നു. ഇങ്ങനെ പൊക്കുമ്പോ ഒരു സ്ലൈറ്റ് പെയിൻ നമുക്ക് ഈ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് സ്ലൈറ്റ്ലി ഒരു സയാറ്റിക്ക പോലെയാണ്. ഇനി ഇതേ കാര്യം നമ്മൾ പാദം മേലക്കാക്കുന്നു. മേലക്കാക്കുമ്പോ ഇവിടെ ഭയങ്കര വേദനയോ അല്ലെങ്കിൽ നമ്മസോ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സയാറ്റിക്കയാണ്. അതുപോലെ തന്നെ പാദം താഴേക്കാക്കുമ്പോ അത് ഫ്രീ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് സയാറ്റിക്ക അല്ല ആണെന്ന് കൺഫേം ആവണം. അതായത് പാദം മേലക്കാക്കുമ്പോ വേദന അതുപോലെ നമ്മസും വരികയും പാദം താഴത്തേക്ക് ഇടുമ്പോൾ ഇത് വരാതിരിക്കുകയും ഫ്രീ ആവുകയും ചെയ്യുകയാണെങ്കിൽ അത് സയാറ്റിക്കയാണ്. അതായത് 30 മുതൽ 70 ഡിഗ്രി വരെ പൊക്കി കാല്, അപ്പോ ചിലപ്പോ വേദന വരാം അല്ലെങ്കിൽ നമ്പസ് വരാം. അതുപോലെ തന്നെ മേലക്കാക്കുമ്പോ വേദനയും നമ്പസും വരാം. താഴ്ത്തിയിടുമ്പോ ഫ്രീ ആവുന്നു, മേലക്കാക്കുമ്പോ നമ്പസും അതുപോലെ വേദനയും വരാം, താഴ്ത്തിയാക്കുമ്പോ ഫ്രീ ആവുന്നു. ഇത് ഈ കാര്യം ചെയ്തിട്ട് ഇതില് നമ്പസും വേദനയും വരാണെന്നുണ്ടെങ്കിൽ ഒരു ബേണിംഗ് സെൻസേഷൻ അല്ലെങ്കിൽ നമ്പസ് തരിപ്പ് കഴപ്പ് പുകച്ചില് അങ്ങനെ വരാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ താഴേക്ക് പാദം താഴേക്കാക്കുമ്പോ അത് റിലീഫ് ആവുന്നുണ്ട്, നല്ല റിലീവ് ആവുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ സയാറ്റിക്കയാണ്. അത് അത് സയാറ്റിക് പോസിറ്റീവ് ആയി. അപ്പൊ അത് എന്തോരം കാഠിന്യത്തിലുണ്ട് എന്നറിയാൻ MRI സ്കാൻ എടുക്കേണ്ടി വരും. അതായത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ നോക്കാവുന്ന ഒരു സിമ്പിൾ ഒരു ടെക്നിക്കാണ്, ഒരു ടെസ്റ്റാണ്, സ്പെഷ്യലിസ്റ്റ് ആണ്. നോക്കി നോക്കൂ. അപ്പൊ എല്ലാവർക്കും ഇത് ഹെൽപ്ഫുൾ ആയി തോന്നുന്നു. താങ്ക് യു സോ മച്ച്.